بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين أما بعد عن أبي برزة الأسلمي رضي الله عنه قال قال رسول الله صلى الله عليه وسلم لا تزول قدم عبد يوم القيامة حتى يسأل عن عمره فيما أفنى وعن علمه فيما فعل وعن ماله من أين اكتسبه

മുന്നോട്ട് വെക്കാൻ സാധ്യമല്ല അത് ആ സ്ഥലത്ത് തന്നെ ആയിക്കൊണ്ടേയിരിക്കും അൻ ഉം അവൻ്റെ ആയുസ്സിനെ കുറിച്ച് ചോദ്യം ചെയ്യാതെ അതെങ്ങനെ ചെലവഴിച്ചു അവൻ്റെ വിജ്ഞാനത്തെ സംബന്ധിച്ച് അതെങ്ങനെ പ്രവർത്തിച്ചു എന്ന് ചോദ്യം ചെയ്യാതെ വൻ മാലഹി അവൻ്റെ സമ്പത്തിനെ സംബന്ധിച്ച് അത് എവിടെ നിന്നാണ് സമ്പാദിച്ചത് അതെങ്ങനെ ചെലവഴിച്ചു എന്ന് ചോദ്യം ചെയ്യപ്പെടും അതുപോലെ തന്നെ അവൻ്റെ ശരീരത്തെക്കുറിച്ച് അതെങ്ങനെ അതിൻ്റെ പ്രവർത്തനം നിർവഹിച്ചു എന്നുള്ള കാര്യങ്ങൾ അള്ളാഹുതഅാൽ ചോദ്യം ചെയ്യുന്നതുവരെ അന്ത്യനാളിൽ ദാസന്റെ കാൽപാദങ്ങൾ മുന്നോട്ട് നീങ്ങുകയേ ഇല്ല എന്ന് ആണ് ഈ ഹദീസിൻ്റെ സാരം ഇമാം തിരുമിതി രണ്ടായിരത്തി നാനൂറ്റി പതിനേഴാം നമ്പറായിട്ട് നൽകിയിട്ടുള്ള വചനമാണ് പ്രിയമുള്ളവരെ ഇതിൽ വിവിധ വിഷയങ്ങളിൽ ഉണ്ടായെങ്കിൽ പോലും സമ്പത്തിനെ സംബന്ധിച്ചാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു സത്യവിശ്വാസിയുടെ സമ്പാദ്യം എന്ന് പറയുന്നത് ചെറുതാകട്ടെ വലുതാകട്ടെ അത് എവിടെന്ന് സമ്പാദിച്ചു എങ്ങനെ ചെലവഴിച്ചു എന്ന് സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുമ്പിൽ കൃത്യമായി കണക്ക് ബോധ്യപ്പെടുത്തേണ്ടി വരും എന്നുള്ളതിൽ സംശയമില്ല പ്രിയമുള്ളവരെ മനുഷ്യന് സമ്പത്തിനോട് അമിതമായിട്ടുള്ള താല്പര്യമാണ് ഏർ പലപ്പോഴും നമ്മൾ പല മനുഷ്യരെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ റസൂല് പറയുകയുണ്ടായൊരു കാലഘട്ടം ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞാൽ മനുഷ്യർക്ക് പരലോക ചിന്ത നഷ്ടപ്പെട്ട് ഭൗതികതയിൽ ഭൗതികതയോടെ ഭൗതിക നേട്ടങ്ങളും ലാഭങ്ങളും സമ്പത്തും ഐശ്വര്യവും അതിൻ്റെ പുറകെ പോകുന്ന ഒരു രീതി മനുഷ്യർക്കുണ്ടാകും എന്നുള്ളതാണ് വിശുദ്ധ ഖുർആനിൽ പറയുകയുണ്ടായി ഇരുപതാം സൂക്തംബൻ നിങ്ങൾ സമ്പത്തിന് സമ്പത്തിനോട് നിങ്ങൾക്ക് അത്യാർഥിയാണ് അങ്ങേറ്റത്തെ ഇഷ്ടമാണ് നിങ്ങൾക്കുള്ളത് എന്നുള്ളതാണ് സൂറത്തുൽ ആദിയാത്തിലല്ലാവുന്ന പറഞ്ഞു സമ്പത്തിനോട് പ്രേമമാണ് മനുഷ്യനുള്ളത് സഹോദരങ്ങളെ ോടുള്ള സ്വത്തിനോടുള്ള അമിതമായിട്ടുള്ള താല്പര്യം നിമിത്തം ആളുകള് പലിശയുമായി ബന്ധപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് എന്തിനാണ് പലിശയുമായി ബന്ധപ്പെട്ടു അത് തൻ്റെ അയൽവാസി തൻ്റെ പരിചയക്കാരിൽ പലരും സാമ്പത്തികമായിട്ട് വൻ വളർച്ച നേടുമ്പോൾ അല്ലെങ്കിൽ അവർ മനോ മനോഹരമായ വീട് വെക്കുമ്പോൾ അതുപോലെ തന്നെ ചന്തമുള്ള വാഹനങ്ങൾ വാങ്ങുമ്പോൾ അപ്പോൾ എടുത്താകട്ടെ അതുപോലെ പലിശയുമായി ബന്ധപ്പെട്ടാകട്ടെ സുഖങ്ങളും സൗകര്യങ്ങളും വർദ്ധിപ്പിക്കുക എന്നുള്ള ചിന്ത ദുരഭിമാനമാണത് ദുരഭിമാനം കൊണ്ടാണ് പല ആളുകളും പലിശയുമായി ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്നത് അള്ളാഹു താല പറഞ്ഞോ അൽഹാ കുത്തുറഹത്ത് നിങ്ങളെ പരസ്പരം പെരുമ നടിക്കുക അത് അശ്രദ്ധയിലാക്കിയിരിക്കുന്നു എന്നാണ് എന്നാൽ ഇങ്ങനെ ദുരഭിമാനം നടിച്ച് പരസ്പരം പെരുമ നടിച്ച് മുന്നോട്ട് പോകുന്ന ആളുകൾ മനസ്സിലാക്കുക നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ചും പരലോകത്തെ കുറിച്ചും ഒക്കെ അശ്രദ്ധരാണ് എങ്കിൽ ഖബറുകൾ മക്ബറുകൾ സന്ദർശിക്കുന്നത് വരെ അഥവാ ഖബറടക്കം ചെയ്യുന്ന സ്ഥലങ്ങള് സന്ദർശിക്കുന്നത് വരെ ആയിരിക്കും ആ അശ്രദ്ധ എന്നുള്ളതാണ് സഹോദരങ്ങളെ മനുഷ്യർ തെറ്റിതിരുത്താൻ തയ്യാറാകണം ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ എന്താ നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ധാരാളമായിട്ട് പലിശക്ക് നൽകുന്ന ബാങ്കുകളും സാമ്പത്തിക കേന്ദ്രങ്ങളും നമ്മുടെ നാട്ടില് ൂണ് പോലെ മുളച്ചുമതിയിട്ടുണ്ട് പല കാര്യങ്ങൾക്കും വീടിനും വാഹനത്തിനും പല സംഗതികൾക്കും ലോണും അതുപോലെ പലിശ ഇടപാടുകൾ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ ഒട്ടേറെ ആളുകൾ വീണുകൊണ്ടിരിക്കുകയാണ് അതിൽ അതിൻ്റെ ഉപഭോക്താക്കളായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന് പലിശ വാങ്ങുക മാത്രമല്ല കൊടുക്കുക എന്നുള്ളതും ഏറെ ഏറെ ഗൗരവമുള്ള കാര്യമാണ് പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതായിട്ട് ഒരു ഹദീദില് വന്നിട്ടുള്ളത് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അതായത് പലിശ ഭക്ഷിക്കുന്നവരും ഭക്ഷിപ്പിക്കുന്നവരും എഴുതുന്നവരും സാക്ഷി നിൽക്കുന്നവരും അവരെല്ലാം തുല്യരാണ് എന്നാണ് നബിസാഹു അലഹി വസ്ലമ്മ പറയുന്നത് പലിശ വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ച് അവര് മനസ്സിലാക്കുക ധ്യായം ഇരുന്നൂറ്റി എഴുപത്തി ആറാമത്തെ സൂക്തം അതായത് പലിഷ അല ദുർബലപ്പെടുത്തും ക്ഷയിപ്പിക്കും പലിശയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് മുഖേന പ്രിയമുള്ളവരെ നമ്മുടെ കയ്യിൽ വരുന്ന സമ്പത്തുണ്ടല്ലോ അതിനെല്ലാം ക്ഷയിപ്പിക്കുന്ന വയൂർ ബിസ്വത കാത്ത് എന്നാൽ ദാനധർമ്മങ്ങൾ നിങ്ങൾ നിർവഹിക്കുമ്പോൾ അതിനെ അള്ളാഹു താല വളർത്തി പരിപോഷിപ്പിക്കുമെന്നാണ് കഫാരിൻ ഹെബുല്ല എല്ലാ നന്ദി കെട്ട പാപികളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് വളരെ വ്യക്തമായി കൊണ്ട് കുറ പറയാ നന്ദി കെട്ടവൻ എന്നാണ് പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകളെ കുറിച്ച് പറയുന്നത് എന്നാണ് വിശുദ്ധ ഖുർആന്റെ ഈ സൂക്തം പലിശയുമായി ബന്ധപ്പെടുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് സഹോദരങ്ങളെ സഹെബുൽ ബുഹാരില് ഏഴായിരത്തി നാൽപ്പത്തി ഏഴാമത്തെ വചനത്തിൽ നമുക്ക് ഒരു കാര്യം കാണാം അള്ളാഹുവിന്റെ റസൂല് അലഹു വസ്ലമക്ക് ശിക്ഷ കാണിക്കപ്പെടുകയാണ് അപ്പോഴതാ ഒരു പുഴ ആ പുഴ എന്ന് പറയുന്നത് രക്തപ്പുഴയാണ് ആ രക്തപ്പുഴയിൽ ഒരു മനുഷ്യൻ ഇങ്ങനെ നീന്തുകയാണ് ആ നീന്തുന്ന മനുഷ്യനെ കുറിച്ച് നബി സല്ലാഹു അലൈ വസ്സല ജിബിലിന്നോട് ചോദിക്കുകയുണ്ടായി അങ്ങനെ പറയുകയാണ് അമ്മർജുല്ലധി അതൈ തലഹി എസ് ബഹുഫിൻ നെഹർ ആ പുഴയിൽ നീന്തിക്കൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ്റെ ഹജർ അങ്ങനെ കല്ലുകൾ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ മനുഷ്യൻ ഫഇന്നഹു ആകിലുർ അവൻ പലിശ ഭക്ഷിക്കുന്നവനായിരുന്നു എന്നുള്ളതാണ് അവ ലോൺ എടുക്കുന്നവർ അതുപോലെ തന്നെ ധാരാളം സാമ്പത്തിക ഇടപാട് കേന്ദ്രങ്ങൾ പിന്നെ ഏർ ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ അതുപോലെ നമ്മുടെ സാധാരണക്കാരായ ആളുകളുടെ വീട്ടിലെ വട്ടിപ്പലിശക്കാർ എന്ന് പറയുന്ന ഒരു വിഭാഗം കയറി വരികയാണ് പാപങ്ങളായ ആളുകള് ഒരുപക്ഷേ പ്രയാസങ്ങൾ ഉണ്ടാകാം ഒരുപക്ഷെ ആഡംബരത്തിനായിരിക്കാം ചില ആളുകൾ ടി വി വാങ്ങാൻ വട്ടിക്ക് പലിശക്ക് പണം വാങ്ങുന്നു എന്നിട്ട് അതിന് ഒരു രണ്ടായിരം രൂപ വാങ്ങിക്കഴിഞ്ഞാൽ ദിവസേന അമ്പത് അമ്പതോ നൂറോ അടച്ചു കൊടുക്കുക രണ്ടായിരം വാങ്ങിയാൽ രണ്ടായിരത്തി അഞ്ഞൂറ് അടച്ചു കൊടുക്കണം ആ രൂപത്തിലുള്ള വട്ടി വട്ടിപ്പലിശക്കാർ ബ്ലേഡ് കമ്പനിക്കാർ നമ്മുടെ നാട്ടിൽ വിലസുകയാണ് മഹല് സംവിധാനങ്ങൾ മഹല്ല് കമ്മറ്റിക്കാർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല ഈ ഇങ്ങനെ വട്ടിപ്പലിശക്ക് വാങ്ങുന്ന ആളുകൾ അതിൻ്റെ അപകടം മനസ്സിലാക്കുന്നില്ല അവർ സമ്പത്തുള്ള ആളുകളോട് കടം ചോദിക്കുന്നില്ല സമ്പത്തുള്ള ആളുകൾ പാപങ്ങളെ സഹായിക്കാനും തയ്യാറുള്ള മഹാനായ റസൂല പറഞ്ഞല്ലോ ഭൗതിക ലോകത്തെ വിപത്തുകളിൽ നിന്നൊരു വിപത്ത് നീക്കി കൊടുത്താൽ അവൻ അഭിമുഖീകരിക്കുന്ന വിപത്തുകളിൽ നിന്നുള്ള വിപത്ത് അല്ലാഹു അവനും നീക്കി കൊടുക്കുമെന്നാണ് സാമ്പത്തിക പരാധീനത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് ആശ്വാസം പകരുവാൻ സമൂഹത്തിലെ സമ്പന്നരായ ആളുകൾ തയ്യാറാവണം മഹല്ല് സംവിധാനങ്ങൾ ഉണരണം അവരെ പലിശയുടെയും വട്ടിപ്പലിശയുടെയും ബ്ലേഡ് കമ്പനിക്കാരുടെയും ഇരകളാ േ എന്നുള്ളതാണ് പ്രിയമുള്ളവരെ എത്രയെത്രയോ വചനങ്ങളാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുള്ളത് നശിപ്പിക്കുന്ന ഏഴ് പാപങ്ങള് നിങ്ങൾ വർജിക്കുക എന്ന് റസൂല പറഞ്ഞു ഏതാണവ എന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കപ്പെട്ടു ആ സന്ദർഭത്തിൽ പറയാ എന്താ പറയുന്നത് കണ്ടു അള്ളാഹുൻ്റെ അള്ളാഹുവിൽ പങ്കു ചേർക്കുക കൂടോത്രം ചെയ്യുക പവിത്രമായ മനുഷ്യനെ അന്യായമായി കൊണ്ട് വധിക്കുക അനാഥയുടെ സമ്പത്ത് ഭക്ഷിക്കുക പലിശ ഉപയോഗിക്കുക അകുലുറിഭ പലിശ ഉപയോഗിക്കുക പലിശ കൊണ്ട് ഭക്ഷണം പലിശ കൊണ്ട് വസ്ത്രം പലിശ കൊണ്ട് വീട് പലിശ കൊണ്ട് വാഹനം ആ രൂപത്തിൽ പ്രിയമുള്ളവരെ നമ്മൾ ശ്രദ്ധിക്കുക അതുപോലെ യുദ്ധരംഗത്ത് ബിന്ദിരിഞ്ഞോടുക സത്യവിശ്വാസിനികളായിട്ടുള്ള നല്ല നല്ല സ്ത്രീകളെ സംബന്ധിച്ച് അപവാദങ്ങൾ പറയുക അതാണ് ഏഴ് മഹാപാപങ്ങൾ അപ്പോൾ പലിശ എന്നുള്ളത് നിങ്ങൾ നോക്കൂ അത് ഏറെ അപകടകരമാണ് വലിയ കുറ്റമുള്ള കാര്യമാണ് എന്ന് മനസ്സിലാക്കുക മഹാനായ റസൂൽ വസ്സലാ ഹജ്ജത്തുൽ വദായൽ തൻ്റെ പിതൃ സഹോദരനായിട്ടുള്ള അബ്ബാസുന് അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിൻ്റെ പലിശ അത് അത് അവസാനിപ്പിച്ചു ഞങ്ങളുടെ പലിശയാണ് അഥവാ എൻ്റെ കുടുംബത്തിൻ്റെ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പലിശയാണ് ഞാൻ വേണ്ടെന്ന് വെക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് റസൂൽ ഹജ്ജത്ത് ഉൽ വദായൽ പ്രസംഗിച്ച പ്രസംഗം നമുക്ക് സഹൈബ് മുസ്ലിമില് ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ടാന പ്രിയമുള്ളവരെ നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളുടെ മക്കൾക്ക് ഭക്ഷണം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഭക്ഷണം നൽകുന്നുവെങ്കിൽ വസ്ത്രം നൽകുന്നുവെങ്കിൽ പാർപ്പിടം അത് വിശിഷ്ടമായതിൽ നിന്ന് ഭക്ഷിപ്പിക്കുക എഴുപത്തിരണ്ടാമത്തെ വചനമാണ് അല്ലയോ സത്യവിശ്വാസികളെ വിശിഷ്ടമായതിൽ നിന്ന് പലിശ ഒരിക്കലും വിശിഷ്ടമായതല്ല എന്ന് ഓർക്കുക പലിശ ഭക്ഷിക്കുന്ന പലിശ പലിശ വാങ്ങുന്ന ആളുകളുണ്ടല്ലോ അവരോട് അള്ളാഹു റസൂലും യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട് അള്ളാഹിബ് റസൂൽ രണ്ടാം അധ്യായം ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് വചനങ്ങൾ നോക്കുക അപ്പോൾ പ്രിയമുള്ളവരെ എങ്ങനെ അയർ അപകടം നിറഞ്ഞിട്ടുള്ള പലിശയുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുക പാവപ്പെട്ട ആളുകളെ സഹായിക്കുവാൻ സമ്പന്നരും കഴിവുള്ള ആളുകളും മുന്നോട്ട് വരിക അവർക്ക് വലിയ പ്രതിഫലമുണ്ട് ഇന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആരാരും സഹായിക്കാനില്ലാത്ത അന്ത്യനാളിൽ അവർക്കല്ലാഹുവിൻ്റെ സഹായമുണ്ടാകുമെന്ന് അവർക്കല്ലാഹുവിൻ്റെ രക്ഷയുണ്ടാകുമെന്ന് മുഹമ്മദ് നബി ബിസലല്ലാഹു അലൈ വസ്ലമ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹുഅല പലിശയിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് വിശിഷ്ടമായ സമ്പാദ്യം ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ വസു അല്ലാഹു വസാ നബീന മുഹമ്മദ്